നമസ്കാരം. എഡിറ്റോറിയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രശസ്ത ധനശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ പ്രൊഫസർ അമർത്യ സെൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, അദ്ദേഹത്തെ ഇപ്പോൾ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം ഇന്ത്യ എന്ന രാഷ്ട്രസങ്കല്പം തന്നെ ഇല്ലാതാകുമോ എന്നതാണെന്ന്. ആ പേടിയുടെ അർത്ഥങ്ങൾ നമുക്കെല്ലാം അറിയാം. ഏറ്റവും ഒടുവിൽ നിയമ നീതി നിർവഹണ രംഗത്താണ്, ആ മേഖലയിലാണ് പുതിയ വെല്ലുവിളികൾ കടന്നു വരുന്നത്. ഭരണകൂട വിമർശകരെ ജയിലിലടയ്ക്കാൻ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. ഈ ചോദ്യത്തോട് പ്രതികരിക്കുന്നത് ഭരണഘടനാ വിദഗ്ധനും സുപ്രീംകോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കാളീശ്വരം രാജാണ്. സ്വാഗതം. നമ്മൾ ഈ നിരന്തരം വാർത്തകളിലൂടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഹമ്മദ് സുബൈർ എന്ന ആർട്ട് ന്യൂസിൻ്റെ സഹസ്ഥാപകനെതിരെ എടുത്ത കേസ്, ഒരു സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തീസ്ത സത്തൽവാദനും ആർ ബി ശ്രീകുമാറിനും സഞ്ജയ് ഭട്ടിനും എതിരെ എടുത്ത കേസുകൾ, മറ്റു പല വഴിക്കുള്ള കേസുകൾ, ഈ കേസുകളൊക്കെ ഓരോ കാരണങ്ങളും ഓരോ സന്ദർഭങ്ങളും കൊണ്ട് ഉണ്ടായതാണെന്ന് നമുക്ക് പൊതുവിൽ പുറമേ തോന്നുമെങ്കിലും, അതിനെല്ലാം പിന്നിൽ ഒരു പൊതുവായ ഒരു ഭരണകൂട സമീപനം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ട്. താങ്കളുടെ നിരീക്ഷണം എന്താണ്? അത് ശരിയാണ്. അത് സാധാരണ പൗരന്മാർ തന്നെ ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തരുണബ് ഖൈത്താനെ പോലുള്ള അക്കാദമിക്കുകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 2014 ശേഷം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള വ്യതിയാനം അത് വളരെ ആസൂത്രിതമാണ്, അതേസമയം വളരെ ഇൻക്രിമെൻ്റലാണ്, പതുക്കെ പതുക്കെ ആണ് ആ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത്, അല്ലാതെ ഒറ്റയടിക്കല്ല. ഇതാണ് പഴയ അടിയന്തരാവസ്ഥയും ഇപ്പോൾ പലരും തെറ്റായി പറയാൻ ശ്രമിക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. ഇത് യഥാർത്ഥത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ കവിഞ്ഞ മറ്റ് പലതുമാണ്. അടിയന്തരാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നടപ്പിലാക്കപ്പെടുന്നത് ഒരു പക്ഷേ 100 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു പദ്ധതിയുടെ തുടർച്ചയായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ, നടപ്പിലാക്കലാണ്. അപ്പോൾ ആ ഐഡിയോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ ഭൂരിപക്ഷവാദത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട പോപ്പുലിസത്തിൻ്റെ ഐഡിയോളജി, പ്രത്യയശാസ്ത്രം ഭരണഘടനയുടെ പ്രത്യയശാസ്ത്രത്തിന് ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ വിശ്വസിക്കാത്ത ആളുകൾ ഒരു രാജ്യം ഭരിക്കുമ്പോൾ അവിടുത്തെ നിയമവാഴ്ച എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിയമത്തെ ആ ഭരണകൂടം ആ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ആസൂത്രിത സ്വഭാവം, ഇതാണ് നിലവിലുള്ള നിയമപരമായ അട്ടിമറികളിൽ കാണുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ സവിശേഷത. ഇപ്പോൾ കരിനിയമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ടാഡയെ പോലെ, ഇല്ലെങ്കിൽ മിസൈയെ പോലെ, ആഭ്യന്തര സുരക്ഷിതത്വ നിയമ സുരക്ഷാ നിയമത്തെ പോലെ, പോട്ടയെ പോലെ ഒക്കെയുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെഡിഷൻ പോലുള്ള വകുപ്പുകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടംകുളം പോലുള്ള ആക്ടിവിസം എങ്ങനെയാണ് നിയമപരമായി കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ആദിവാസികൾക്കെതിരെ എങ്ങനെ UAP പോലുള്ള മറ്റു തരത്തിലുള്ള നിയമങ്ങൾ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി നിയമത്തെ ദുരുപയോഗിക്കുന്നു എന്നുള്ളതാണ്, സ്ഥാപനങ്ങളെ ദുരുപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചോദ്യം എനിക്കുള്ളത്, ഈ ദുരുപയോഗിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന അതേ കാര്യത്തെ തന്നെ നിയമത്തിൻ്റെ സാധാരണമായ ഉപയോഗമായി അവർക്ക് വ്യാഖ്യാനിക്കാനും കഴിയുന്നു എന്നൊരു സാഹചര്യമുണ്ടല്ലോ. അത് അതിലൊട്ടും തന്നെ അസാധാരണത്വമില്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എടുക്കാവുന്ന, ഇപ്പോൾ മുഹമ്മദ് സുബൈറിനെതിരെ ആർട്ട് ന്യൂസ് സഹസ്ഥാപകനെതിരെ എടുത്ത ഈ കേസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 2018 ഉള്ള ഒരു ട്വീറ്റാണ് അല്ലേ, ആ ട്വീറ്റിൻ്റെ പേരിൽ അത് കമ്മ്യൂണൽ ഹാർമണിയെ ബാധിക്കുന്ന തരത്തിലായി റിലീജിയസ് സെൻറ്റിമെൻസിനെ ഹേർട്ട് ചെയ്തു എന്ന പേരിൽ ഇപ്പോഴാണ് കേസെടുക്കുന്നത് ഒരാളുടെ ഒരു മറു ട്വീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കേസെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയൊരു സാധ്യതയുണ്ടോ? 2018 വന്നൊരു ട്വീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു സങ്കല്പിത പിന്നെ ഒരു റിലീജിയസ് സെൻറ്റിമെൻറ്റിനെ ഹേർട്ട് ചെയ്തു എന്നൊരു കേസിന് സ്കോപ്പ് ഉണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കെ തന്നെ അവർ ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് ഏത് കാലത്ത് ഇത് ബാധിക്കുന്നു, എങ്ങനെ ഉയർന്നു വരുന്നു എന്നത് ഇതിനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നാണ്. അല്ല, ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായ, അല്ലെങ്കിൽ ജനവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ പ്രത്യയശാസ്ത്രവും അജണ്ടയും വെച്ചു പുലർത്തുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ
സാധാരണ പലപ്പോഴും നിയമത്തിൻ്റെ ഓരോ ഉപയോഗവും ദുരുപയോഗമായി മാറാമെന്ന അവസ്ഥ വന്നേക്കാം. ഇത് ഒരു ഘടനാപരമായ വ്യവസ്ഥാപരമായ പ്രതിസന്ധിയാണ്. അതാണ് ഈ പലപ്പോഴും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഇത് ദക്ഷിണ അമേരിക്ക, തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ, കൊളംബിയ പോലുള്ള, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ വികസിച്ച് വന്നിട്ടുള്ള ഒരു ഭരണഘടനാ ചിന്ത തന്നെയാണ്. പലപ്പോഴും പ്രമോദ് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ ഉദാഹരണമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയങ്ങൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ധരിക്കും ഇത് വ്യക്തിതലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന്. വ്യക്തികളാണ് പ്രകടമായും ഇതിൻ്റെ ഇരകളാകുന്നത്. അപ്പോൾ ടീസ്റ്റാ സദൽവാദ് ആകാം, സിദ്ദിഖാപ്പനാകാം, അല്ലെങ്കിൽ മറ്റൊരാളാകാം, സുധാ ഭരദ്വാജാകാം, വരവര റാവു ആകാം, സ്റ്റാൻസ്വാമിയാകാം, വ്യക്തിതലത്തിലാണ് ഇത് പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ള ധാരണ ഉണ്ടാകും. പക്ഷേ വാസ്തവത്തിൽ ഇത് ഘടനാപരമായ ഒരു മാറ്റത്തിൻ്റെ തന്നെ, അല്ലെങ്കിൽ വ്യവസ്ഥിതിയെ സംബന്ധിക്കുന്ന, വ്യവസ്ഥിതിയുടെ പ്രത്യയശാസ്ത്രത്തിൽ സംബന്ധിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ തന്നെ പ്രതിഫലനം. അത് രാഷ്ട്രീയമായിട്ടല്ലാതെ നിയമവ്യവഹാരത്തിൻ്റെ തലത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതാണ്, അത് നിയമവ്യവഹാരത്തിൻ്റെ തലത്തിൽ അത് ആ രീതിയിൽ തിരിച്ചറിയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. കോടതികൾക്ക് മുൻപിലുള്ള ഒരു വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്. കോടതികളടക്കം പലപ്പോഴും ഇതിനെ വ്യക്തിതലത്തിൽ കാണുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക കേസിൽ, ആ കേസിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയം, ഉദാഹരണത്തിന് പല ആളുകൾക്കും എതിരായിട്ട് യു എ പി എ ചുമത്തപ്പെടുന്നു. ഇപ്പോൾ സിദ്ദിഖാപ്പൻ പോലുള്ള ആളുകൾ, അതല്ലെങ്കിൽ സായിബാബ പോലുള്ള ആളുകൾ പലപ്പോഴും യു എ പി എ പോലുള്ള നിയമത്തിന് എൻ്റെ കീഴിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അവിടെ അതൊരു ഒറ്റപ്പെട്ട കേസായിട്ടാണ് കോടതി കാണുന്നത്. ഒറ്റപ്പെട്ട കേസായി നോക്കുമ്പോൾ കോടതി യു എ പി എയിലെ 43(5) ജാമ്യം നൽകാൻ പ്രയാസപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ജാമ്യത്തെ കിട്ടാക്കനിയാക്കുന്ന വ്യവസ്ഥ അത് പ്രയോഗിക്കുന്നു. അങ്ങനെ ജാമ്യം നിഷേധിക്കപ്പെടുന്നു. ഫലത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറ്റൊരു വിശാല ക്യാൻവാസിലാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഭരണകൂടം അതിൻ്റെ ശത്രുക്കളെ, പ്രത്യേകിച്ചും സെറിബ്രൽ എനിമീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ബൗദ്ധിക തലത്തിലുള്ള അതിൻ്റെ ശത്രുക്കളുടെ എണ്ണം എടുക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി അവരെ കൈകാര്യം ചെയ്യും. ഇത് ചെയ്യുന്നത് പ്രകടമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന ബുദ്ധിജീവികൾക്കെതിരെ, ആക്ടിവിസ്റ്റുകൾക്കെതിരെ, ഇല്ലെങ്കിൽ എതിരാളികൾക്കെതിരെ, അത് ചിദംബരം മുതൽ ആകാം, അത് ഈ പറയുന്ന ബുദ്ധിജീവികൾ നമ്മുടെ കൺവെൻഷണലായിട്ടുള്ള അർത്ഥത്തിലുള്ള ബുദ്ധിജീവികളാകണമെന്നില്ല, ഈ എല്ലാ തരത്തിലുമുള്ള എതിരാളികളെ നോട്ടമിടുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, തിരിച്ചറിയുന്നു, അവരുടെ ലിസ്റ്റ് തയ്യാറാക്കും. അതിനുശേഷം ഒന്നിന് പുറകെ ഒന്നായി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിയമത്തെ പ്രയോഗിക്കുന്നു. ഇത് ചെയ്യുന്നത് കേവലമായിട്ടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ, വ്യക്തിവിദ്വേഷത്തിൻ്റെ പേരിൽ മാത്രമല്ല എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നതിന് തന്നെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഉദ്ദേശ്യലക്ഷ്യമുണ്ട്. ആ ഉദ്ദേശ്യലക്ഷ്യം എന്ന് പറയുന്നത് ഭരണഘടന എന്തൊക്കെ തത്വങ്ങളെ, മൂല്യങ്ങളെയാണോ മുൻപോട്ട് വെച്ചിട്ടുള്ളത്, ആ മൂല്യങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി കശാപ്പ് ചെയ്യുന്ന, നിർമാർജനം ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന, അതിനു പകരം ഈ പറയുന്ന എത്നിക് ഡെമോക്രസിയിൽ നിന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഒരു വംശീയ അടിസ്ഥാനത്തിലുള്ള ജനാധിപത്യം, ഒരു പോപ്പുലിസ്റ്റ് ജനാധിപത്യം, അതിനുതകുന്ന വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ പരിണാമം നാട്ടിൽ നടക്കുകയാണ്. അതിൻ്റെ ലബോറട്ടറിയായി രാജ്യം മാറുകയാണ്. ഈ പരിണാമം നടക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ ഇപ്പോൾ നിയമത്തിൻ്റെ മേഖലയിൽ, അല്ലെങ്കിൽ നീതി നിർവഹണത്തിൻ്റെ മേഖലയിലൊക്കെ ഈ പരിണാമത്തിന് അനുകൂലമായ സാഹചര്യം വളർന്നു വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ തീസ്തയ്ക്കെതിരെയും അതുപോലെ തന്നെ ശ്രീകുമാറിനെതിരെയും സഞ്ജയ് ഭട്ടിനൊക്കെതിരെ എടുത്ത, ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ കേസ് വരുന്നത് തന്നെ സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്ന് അതിലെ പരാമർശങ്ങൾ ഉൾക്കൊണ്ട് ആ പരാമർശത്തിൽ നിന്നൊരു കേസ് ഉണ്ടാവുകയാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു എഫ് ഐ ആർ വഴി വന്ന കേസല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിനെ പോലെ, റിട്ടയേർഡ് ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിനെ പോലെയും ഒക്കെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ധാരാളം ഗുപ്തയെ പോലുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അത് പാടില്ല, കാരണം സുപ്രീം കോടതി തന്നെ അത് ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നുണ്ടെങ്കിൽ ഉടനെ അതിൽ ഇടപെടണമെന്നൊക്കെ അവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഇതിനെ വ്യക്തിതലത്തിൽ കാണുന്നു. വ്യക്തിതലത്തിൽ പോലും യഥാർത്ഥത്തിൽ കാണേണ്ട രീതിയിലാണോ കാണുന്നത് എന്നുള്ള പ്രശ്നവുമുണ്ട്.
പലപ്പോഴും നോക്കൂ, ഇപ്പോൾ ഭീമ കോർഗാവൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായിട്ട് ആളുകൾ ജയിലിൽ കഴിയുകയാണ്. ഇപ്പോൾ അമേരിക്കയിലുള്ള ചില റിസർച്ച് ലബോറട്ടറികൾ അതിലെ തെളിവ് പോലും ഇംപ്ലാന്റഡ് ആണ് എന്നുള്ള രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്, ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ജാമ്യം ലഭിക്കുന്നില്ല. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമാണ് സുധാ ഭരദ്വാജിനെ പോലുള്ള ആളുകൾക്ക് ഡീഫോൾട്ട് ബെയിൽ എങ്കിലും കിട്ടിയിട്ടുള്ളത്. സ്റ്റാൻസ്വാമി മരിച്ചു കഴിഞ്ഞു, ഒരു രക്തസാക്ഷിയായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യക്തിതലത്തിൽ പോലും സ്വാതന്ത്ര്യോന്മുഖമായിട്ടുള്ള ഒരു നിലപാട് ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നുള്ള നിലയിൽ സുപ്രീം കോടതി എന്തായിരുന്നുവോ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തിട്ടില്ല. ഭരണഘടനയുടെ പാർട്ടി മൗലികാവകാശ ധ്വംസനങ്ങളെ എല്ലാ നിയമങ്ങൾക്കും പ്രത്യേക നിയമങ്ങൾക്കും അതീതമായിട്ട് ഭരണഘടനയെ കാണുന്ന ഒരു വീക്ഷണ രീതി, ഒരു സമീപന രീതി സുപ്രീം കോടതിക്ക് വികസിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം, നാം ഇപ്പോൾ പലപ്പോഴും വിപ്ലവകരമായിട്ടുള്ള കോടതി വിധി എന്നൊക്കെ പറയുമെങ്കിലും ചരിത്രത്തിൽ ഒരിക്കലും കോടതി വിധികളിലൂടെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ കോടതി പലപ്പോഴും ഭരണഘടനാ മൂല്യങ്ങളുടെ, അതുവഴി ജനങ്ങളുടെ അവരുടെ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരനായി മാറുന്നില്ല എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ അനുഭവം. പലപ്പോഴും വളരെ അഗ്രാൻഡൈസിങ് എന്ന് പറയാവുന്ന എക്സിക്യൂട്ടീവ്, പ്രത്യേകിച്ചും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് മുമ്പും സംഭവിച്ചിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്തും സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് വരുമ്പോൾ കോടതി അവയിൽ അർപ്പിതമായിട്ടുള്ള പ്രാഥമികമായ ജുഡീഷ്യൽ റിവ്യൂ എന്ന ധർമ്മം പോലും നിർവഹിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രമോദ് ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റ് കൂടുതൽ ആസുരമാവുക മാത്രമല്ല, സ്റ്റേറ്റ് കൂടുതൽ ആസൂത്രിതം കൂടിയാവുകയാണ്. അപ്പോൾ ആസൂത്രിതമായ സ്റ്റേറ്റിൻ്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഗെയിം പ്ലാൻ, സ്ട്രാറ്റജി, അത് നടപ്പിലാക്കപ്പെടുകയാണ്. അവിടെ കോടതിക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വ്യവസ്ഥാ സംബന്ധമായിട്ടുള്ള അപകടങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഇത് ചെയ്യാൻ സാധിക്കാത്ത കാര്യമല്ല. ഇപ്പോൾ നോക്കൂ, ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ വളരെ ആർബിട്രറി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ ഒരു വിശ്വാസ വോട്ടെടുപ്പിനെ പോലും നിർവീര്യമാക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാടാണ് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സ്വീകരിച്ചത്. പക്ഷേ അവിടെ കോടതി ഇടപെട്ടു. ഈ കോടതിക്ക് ഇടപെടാനും അവിടെ ഒരു വലിയൊരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്നത് തടയുവാനും കഴിഞ്ഞു. 2 വർഷം മുമ്പ് 2018 ശ്രീലങ്കയിൽ ഇവിടെയൊക്കെ കോടതികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അസാധ്യമായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഇതൊക്കെ അപവാദങ്ങളാണ്. ലോകത്ത് പൊതുവേ നടക്കുന്നത് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഡേവിഡ് ലൻഡാവു, റോസലിൻ ഡിക്സ് എന്ന് പറഞ്ഞ 2 അക്കാഡമിക്കുകൾ നടത്തിയൊരു പഠനം, അവർ പറയുന്നത് അബ്യൂസീവ് ജുഡീഷ്യൽ റിവ്യൂ. ഇവിടെ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പൗരന്മാരുടെ അവകാശങ്ങളെ കോടതികൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് പ്രകടമായിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും ഭരണകൂടത്തിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ അജണ്ടകളെ കോടതികൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ റോസലിൻ ഡിക്സനും ഡേവിഡ് ലിൻഡാവും ചേർന്ന് ഉന്നയിക്കുന്ന പ്രമേയം. പല ജനാധിപത്യങ്ങൾ അക്രോസ് ദ ഗ്ലോബ്, കോർട്ട് അഗൈൻസ്റ്റ് ഡെമോക്രസി എന്നുള്ളതാണ് അവർ ഇതിന് കൊടുക്കുന്ന. പക്ഷേ നമ്മുടെ സാഹചര്യത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പറയാം പെഗാസസ് കേസിൽ ഉണ്ടായ വിധി, അതുപോലെ തന്നെ ഇപ്പോൾ രാജ്യദ്രോഹ ആ നിയമം തീർച്ചയായും പുനഃപരിശോധിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്, ഇപ്പോൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നത് കേവലമായ ഈ സൂചിപ്പിച്ച പോലെ കേസ് മാത്രം നോക്കി അല്ലെങ്കിൽ അതിൻ്റെ മാത്രം പശ്ചാത്തലം പരിശോധിച്ചു കൊണ്ടുണ്ടാകുന്നതല്ലോ, അതൊരു ലാർജർ വ്യൂയുടെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ഒരു സാധ്യതകളുടെ കോടതിയാണ്. 2 തരത്തിലും സംഭവിക്കുക. അതാണ് പലപ്പോഴും നമ്മുടെ കോടതിയുടെ ചരിത്രം നോക്കിയാൽ തന്നെ സുപ്രീം കോടതിയുടെ മുഖഛായ, അടിയന്തരാവസ്ഥ കാലത്തുള്ള മുഖഛായ നോക്കും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള 1980s യഥാർത്ഥത്തിൽ, പ്രത്യേകിച്ച് 1980s ആ സമയത്താണ് നാം ഈ പറയുന്ന പൊതുതാൽപ്പര്യ വ്യവഹാരങ്ങളുടെ ഒക്കെ ഒരു 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 വലിയൊരു വ്യതിയാനം സംഭവിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അതിന് മുമ്പുണ്ടായിരുന്ന നിലപാടിൽ നിന്നുള്ള വളരെ പ്രകടമായിട്ടുള്ള ഒരു വ്യതിയാനം കോടതി കാണിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 2 തരത്തിലും സംഭവിക്കാം. ഇറ്റ് ഇസ് സ്റ്റിൽ എ സുപ്രീം കോർട്ട് ഓഫ് പോസിബിലിറ്റീസ്. ഇപ്പോൾ സുപ്രീം കോടതിക്ക് ഇപ്പോൾ പ്രമോദ് ചോദിച്ചതുപോലെ പെഗാസസിൻ്റെ വിഷയത്തിൽ, അതുപോലെ ചില കേസുകളിൽ ഈ അർണബ് ഗോസ്വാമിയുടെ ജാമ്യം നൽകിയ ഉത്തരവ്,
ഞാൻ സത്യത്തിൽ ആ ഉത്തരവിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കൊരു വിനീതമായിട്ടുള്ള സപ്ലിമെൻ്റൽ നിർദ്ദേശം മാത്രമേ ഉള്ളൂ. ആ നിലപാടായി തന്നെ ആയിരിക്കണം ഇന്ന് ജയിലിൽ കഴിയുന്ന ഇപ്പോൾ മരിച്ചു പോയ സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ അടക്കം സ്വീകരിക്കേണ്ടിയിരുന്നത്. സിദ്ദിഖാപ്പൻ്റെ കാര്യത്തിൽ, സായിബാബയുടെ കാര്യത്തിൽ, അങ്ങനെയുള്ള ഇപ്പോൾ ടീസ്റ്റർ സത്യപാദൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ, ശ്രീകുമാറിൻ്റെ കാര്യത്തിലടക്കം ആ ഒരു നിലപാട് കോടതിക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. കാരണം പ്രമോദ് ചോദിച്ചതുപോലെ പലപ്പോഴും, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ, ഇതിനെ വ്യക്തിതലത്തിലുള്ള കേസുകളായിട്ടാണ് സുപ്രീംകോടതി ഇപ്പോഴും കാണുന്നത്. അതല്ല, ഇത് നടക്കുന്നത് കുറേ കൂടി വിശാലമായ, കുറേ കൂടി ഭീഭത്സമായ ഒരു ക്യാൻവാസിലാണ്. ആ ക്യാൻവാസിലൂടെ ഇത് നടക്കുമ്പോൾ വെല്ലുവിളിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ നൂറോ വ്യക്തികളുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖല തന്നെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. അത് പലപ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് തന്നെ, അതായത് നമ്മുടെ മുഹമ്മദ് സുബൈറിനെതിരായ കേസ് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നേരിട്ട് അങ്ങ് കൊലപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു കേസായി മാറുകയാണ്. അപ്പോൾ അത് ചുരുങ്ങി വരുന്നത് ഇതിനെ പരോക്ഷമായി മറ്റൊരു അർത്ഥത്തിൽ ഈ ഇൻക്രിമെൻ്റൽ സ്വഭാവത്തെ കൂടുതൽ കൂടുതൽ ബലപ്പെടുത്തുകയല്ലേ ചെയ്യുക? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതും വളരെ വ്യവസ്ഥാപിതമായ, വളരെ വ്യക്തമായ അജണ്ടയോട് നടപ്പാക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഏത് എക്സ്പ്രഷനും പ്രധാനമാകുന്നത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തപ്പെടുമ്പോൾ മാത്രമാണ്. അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഒരു ഭരണഘടനാപരമായിട്ടുള്ളൊരു പരിരക്ഷ ആവശ്യമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വിയോജിപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അവയെ എതിർക്കരുത് എന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലൈമറ്റ് ഉണ്ടാകണം. ഇത് ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാം സ്വാതന്ത്ര്യത്തിൻ്റെ പട്ടികയിൽ തന്നെ, സൂചികയിൽ തന്നെ ബഹുദൂരം പുറകോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനാധിപത്യത്തിൻ്റെ ഇൻഡെക്സിലും ഇന്ത്യ ഇന്ന് പുറകോട്ട് പോയിരിക്കുകയാണ്. ഇത് പത്രങ്ങളുടെ കാര്യത്തിലും മാധ്യമങ്ങളുടെ കാര്യത്തിലും മാത്രം സംഭവിക്കുന്നൊരു കാര്യമില്ല, ആക്ടിവിസത്തിൻ്റെ കാര്യത്തിൽ. ചുരുക്കത്തിൽ എന്താ, ഒരു റാഡിക്കലായിട്ടുള്ള, ഒരു ഒപ്പോസിഷണൽ റാഡിക്കലിസം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിപ്ലവകരമായിട്ടുള്ള പ്രതിപക്ഷാത്മകത, അതാണ് ഇല്ലാതാക്കപ്പെടുന്നത്. അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായ പ്രൊട്ടക്ഷനാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് പ്രതിപക്ഷത്തിലുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷം ഔപചാരിക പ്രതിപക്ഷം മാത്രമല്ല, വ്യക്തിതലത്തിലുള്ള അല്ലെങ്കിൽ സംഘടനാ തലത്തിലുള്ള, സിവിൽ സമൂഹത്തിൻ്റെ തലത്തിലുള്ള, ഒപ്പം രാഷ്ട്രീയ തലത്തിലുള്ള പ്രതിപക്ഷങ്ങളൊക്കെ പെടുന്നതാണ്. ആ പ്രതിപക്ഷത്തിൻ്റെ നിരന്തര വിമർശനത്തിലൂടെ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഭരണഘടനയുടെ പരിരക്ഷണം എന്നുള്ളത്. താങ്കൾ വളരെ ശക്തമായി തന്നെ ഭരണകൂട വിമർശനമാണ് ഇതിലൂടെ ഉന്നയിക്കുന്നത് എന്ന് ഞാൻ കാണുന്നു. അത് അതിൻ്റെ ആ ഒരു സാഹചര്യം എത്ര കണ്ട് ഇപ്പോൾ കേരളത്തിലെ ഒരു 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 പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടോ? കേരളം നമുക്ക് പല വിധത്തിലുള്ള ഇപ്പോൾ ജനാധിപത്യ ബോധത്തിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ വലിയ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളാണെന്ന് സ്വയം വിചാരിക്കുന്നുണ്ട്. പക്ഷേ രാജ്യമൊട്ടാകെ നടക്കുന്ന, ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നത് പോലുള്ള ഈ ഭരണഘടനാ നിർമ്മാർജ്ജന പദ്ധതിയെ അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ ചുരുങ്ങി വരികയാണോ കേരളത്തിൽ? കാരണം കേരളത്തിൽ ഇപ്പോൾ വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ പെരിഫറലായിട്ടുള്ള, വളരെ അവർ അപ്പപ്പോൾ വരുന്ന ചില കക്ഷി രാഷ്ട്രീയ തർക്കങ്ങളിലപ്പുറം മറ്റൊന്നിലും താല്പര്യമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം പോലെ തോന്നുന്നു. അത് പ്രമോദ് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ഞാൻ തന്നെ സ്വയം പലപ്പോഴും ഈ അടുത്ത കാലത്ത് എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യം കൂടിയാണത്. ഇവിടെ മലയാളിക്ക് പലപ്പോഴും അവൻ്റേതായ അല്ലെങ്കിൽ അവളുടേതായ ഒരു ഒരു ചിന്താപരമായ ഇടുക്കം, ഒരുതരം നാരോനെസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടുത്തെ ഇടതുപക്ഷവും പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും മുന്നണിയും തമ്മിൽ നടക്കുന്ന സമരങ്ങൾ, ഇത് പലപ്പോഴും വടക്കേ ഇന്ത്യയിലുള്ളൊരു കോൺഗ്രസ്സുകാരനോ ഒരു ഇടതുപക്ഷക്കാരനോ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ സഹതാപാർഹമാണ്. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പ്രശ്നം രണ്ടെണ്ണമാണ്. ഒന്ന്, പ്രമോദ് ചോദിച്ചതുപോലെ കാര്യങ്ങളെ അതിൻ്റെ വിശാലതയിൽ, അതിൻ്റെ വിപുലമായ അർത്ഥത്തിൽ കാണാൻ മലയാളിക്ക് കഴിയുന്നില്ല, പലപ്പോഴും മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല, രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കഴിയുന്നില്ല, ബുദ്ധിജീവികൾക്ക് കഴിയുന്നില്ല. അല്ല, അതിൽ കൂടുതൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കേണ്ടിയിരുന്ന രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. അത് അവർക്ക് കഴിയുന്നില്ല. രണ്ടാമത്, ഇതുപോലൊരു ഘട്ടത്തിൽ ഇതിന് കഴിയണം എന്നതിൽ കവിഞ്ഞ് ഇന്ത്യക്ക് മൊത്തമായി ഒരു സന്ദേശം നൽകേണ്ടുന്ന ഒരു സംസ്ഥാനം കൂടിയായിരുന്നു
കേരളം. അത് സംഭവിക്കുന്നില്ല. അത് സംഭവിക്കാതിരിക്കാനുള്ളൊരു കാരണം ഈ ചിന്താപരമായ ഇടുക്കം തന്നെയാണ്, അല്ലെങ്കിൽ സമീപനത്തിൽ വീക്ഷണഗതിയിലുണ്ടായിട്ടുള്ള ഈ മുരടിപ്പ് അല്ലെങ്കിൽ ഈ തളർച്ച തന്നെയാണ്. അപ്പോൾ അതിൽ കവിഞ്ഞ് പലപ്പോഴും യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ ഭരണഘടനാപരമായ രാജ്യത്തെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ മറ്റേത് സംസ്ഥാനത്തെക്കാളും കേരളത്തിന് കഴിയേണ്ടതായിരുന്നു. ഇന്ന് തമിഴ്നാട് പോലും അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് തമിഴ്നാട് ചില ഭരണഘടനാപരമായിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള തിരുക്കുറൾ പോലുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ പെരിയാറിൻ്റെ പോലുള്ള ആളുകളുടെ ചിന്തകളെ വ്യത്യസ്ത ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് ഉത്തരേന്ത്യക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ശരിയാണ്, അത് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമീപകാലത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മുടെ പിന്നെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു കോമൺ കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്നു പ്രതിപക്ഷം. പക്ഷേ ഇവിടെ വരുമ്പോൾ ആ കാൻഡിഡേറ്റിനെ, ആ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഇവിടുത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒന്നിച്ച് സ്വീകരിക്കാനോ ഒന്നിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനോ ഇടപെടാനോ കഴിയുന്നില്ല. പകരം അദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ട് ആര് പോയി പോയില്ല എന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിൽ ഒരു പരാമർശ വിഷയം മാത്രമാവുക ആവുന്ന സാക്കിയ ജാഫറി അവരുടെ കേസ്. ആ കേസ് അതിൽ ഒരു പരാമർശ വിഷയമാവുന്നതെന്ന് മാത്രമല്ല, അതിൽ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ചില രാഷ്ട്രീയ തർക്കത്തിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യം, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇതിനകം തന്നെ ഞങ്ങളെയൊന്നും ഇത് ബാധിക്കുന്നില്ല എന്നൊരു മൂഢമായ വിശ്വാസത്തിലേക്കാണോ പോകുന്നത്? മറിച്ച് ഇപ്പോൾ മറ്റൊരു ഭാഗത്തുകൂടി ഇത്തരം നമ്മുടെ ഈ മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള സംഘടിതമായ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ടോ? ഇപ്പോൾ നിയമത്തിൻ്റെ മേഖലയിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ സാമൂഹിക മേഖലയിലായാലും ഒക്കെ തന്നെ ഈ ശക്തികളുടെ, നമ്മൾ ഇപ്പോൾ സംസാരിച്ച ഈ ഭരണകൂട ശക്തികളുടെ മറ്റൊരു തരത്തിലുള്ള അധിനിവേശം നമ്മുടെ മനസ്സുകളിൽ നടക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ആ നേതൃത്വം കാണാതെ പോകുന്നതാണോ? അല്ല, അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഐകകണ്ഠ്യേന ഒരു പ്രമേയം പാസ്സാക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസ്സാക്കിയെന്നു, അതൊരു നിയമസഭയുടെ പൊട്ടൻഷ്യലിനെ ഒരു തരത്തിലുള്ള ലെജിസ്ലേറ്റീവ് ആക്ടിവിസമാണ്. ഇപ്പോൾ പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ ഐക്യമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആവശ്യമല്ല, ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻറ്റ്. ഭരണഘടനയെ നിലനിർത്തണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെടണമെങ്കിൽ പ്രതിപക്ഷം ഇന്നുള്ള നിലയിൽ നിന്നുകൊണ്ടത് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ മേഖലയിലുള്ള എന്നെ പോലുള്ള സാധാരണ ആളുകൾ അടക്കം നോക്കുമ്പോൾ കാണുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല, ഇതൊരു ഭരണഘടനാ പ്രതിസന്ധിയായിട്ടാണ് പ്രശ്നം എല്ലാവരും തിരിച്ചറിയുന്നു. ഇപ്പോൾ 2014 ശേഷമുള്ള ഭരണഘടനയ്ക്കെതിരെയുള്ള വെല്ലുവിളികൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ വഴി തന്നെയാണ് നടക്കുന്നത്. അത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള രണ്ട് വഴികൾ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി രാഷ്ട്രീയത്തിൻ്റെ വഴി തന്നെയാണ്. രണ്ടാമത്തെ ഒരു പാർശ്വ തലത്തിലുള്ള വഴി മാത്രമാണ് നിയമത്തിൻ്റെ വഴിയെന്ന്. പക്ഷേ ഇവ പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ശരിയായ നിയമവാഴ്ച ഉണ്ടാകണമെങ്കിൽ ശരിയായ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാകണം. അതിനിപ്പോഴും വൈകിയിട്ടില്ല. തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതായിട്ടില്ല, പക്ഷേ തെരഞ്ഞെടുപ്പുകളും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പുകളെ ശരിയായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പുകളിലൂടെ തന്നെ നിയമവാഴ്ചയും ഭരണഘടനയും ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാനേ നമുക്ക് കഴിയും. ഇല്ലെങ്കിൽ ഗ്രാംചിയുടെ, അന്റോണിയോ ഗ്രാംചിയുടെ പ്രിസൺ നോട്ട്സിൽ പറയുന്നത് പോലെ, ഇപ്പോൾ പെസിമിസം ഓഫ് ദ ഇൻ്റലക്ട് ആൻഡ് ഒപ്റ്റിമിസം ഓഫ് ദ വിൽ, ബുദ്ധിയുടെ ദൈക്ഷണികതയുടെ ദോഷൈക ദൃഷ്ടി, അതുപോലെ ഇച്ഛാശക്തിയുടെ ശുഭാപ്തി വിശ്വാസം. ഇത് ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോയിൻസിഡൻസ് ആവാം. ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന മൂന്നാമത്തെ വ്യക്തിത്വമാണ് ഒരുപക്ഷെ ഗ്രാംഷിയുടെ ഈ വാചകം ഓർമ്മിച്ചെടുക്കുന്നത് എന്നതാണ്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് സംസാരിച്ചു. താങ്ക് യു.